Hi friends, ellavarkkum pudiyoru video ilekku swagatham. Innatha video ennu parayunnathu nalla tasty aayittulla nalla healthy aayittulla oru halva aanu. Appo ee halva njan thayaarakkiyirikkunnathu palam vechittaanu. Appo nammude nalla healthy aayittulla banana halva enganeya thayaarakkunnennu nokka. ഈ ഒരു ഹൽവ തയ്യാറാക്കാനായിട്ട് ഞാൻ ഇതുപോലുള്ള ചെറിയ പഴം എടുത്തിട്ടുണ്ട് ഞാൻ ഏകദേശം ഒരു 8 പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇത് ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇതൊന്ന് ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഞാനിപ്പോൾ ഇത് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഹൽവയൊന്ന് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു പാൻ ഒന്ന് അടുപ്പിൽ വെച്ച് കൊടുക്കണം അതിനുശേഷം അതിലേക്ക് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ബനാന പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കൈ എടുക്കാതെ തന്നെ നല്ലതുപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട് നമ്മുടെ ഹൽവ പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടിക്കോളും അപ്പോൾ നമ്മൾ അതുവരേക്കും നമ്മൾ കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി ഇതുപോലൊരു കുറച്ചൊന്ന് തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മുടെ പഴം എത്തുന്ന സമയത്ത് നമുക്കിതിലോട്ട് ശർക്കര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഏകദേശം അര കപ്പോളം പൊടിച്ച ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ശർക്കരയ്ക്ക് പകരമായിട്ട് പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ അതും ഈ ഒരു അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി ഈ ഒരു സമയം നമുക്ക് ഒരല്പം നെയ്യ് കൂടെ ഒന്ന് ചേർത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒറ്റ ഒരു ബോൾ രൂപത്തിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും കിട്ടിക്കോളും അതുവരേക്കും നമ്മളിത് നല്ലതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം ഇനി ഈ ഒരു സമയം നമുക്കിതിലേക്ക് കുറച്ച് കാഷ്നട്ടും ഒരു 3 ഏലക്ക ചതച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പൊ നമ്മുടെ ഹൽവ ഏകദേശം കറക്റ്റ് ആയിട്ടുള്ള പരുവത്തിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കിയാലറിയാം നമ്മുടെ പാനില് സൈഡിലൊക്കെ നെയ്യ് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൽവ ഒരൊറ്റ ബോൾ പോലെ ഒരുമിച്ച് കൂടി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാവുന്നതാണ് ഇതാണ് നമ്മുടെ ഹൽവയുടെ കറക്റ്റായിട്ടുള്ള പരുവം എന്ന് പറയുന്നത് ഇനി ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് നെയ്യൊന്ന് പുരട്ടി വെച്ചിട്ടുണ്ട് ഇതിലോട്ട് നമ്മുടെ ഹൽവയൊന്ന് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇത് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഇത് നമുക്കൊന്ന് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റി കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഏകദേശം 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഹൽവ നല്ലതുപോലെ തിക്കായി ആ ഒരു ബൗളിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സമയം നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ടൊന്ന് മാറ്റിക്കൊടുക്കാം ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ്സാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ബനാന ഹൽവ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പീസസ്സായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അതുപോലെ നമുക്കും ഈ ചെറിയ ചെറിയ പീസസ്സായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാന ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വളരെ ഈസിയാണ് നമ്മുടെ വീട്ടിലുള്ള 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു ബനാന ഹൽവ തയ്യാറാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതുപോലെ തന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കുക അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെ ബൈ